കണ്ട ഹായ് നമസ്കാരം ഞാൻ മനോജ് വർഗീസ് പരകട്ടിലെ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പം ഇന്ന് ഒരു പുതിയൊരു സന്തോഷം കൂടി ഉണ്ട് അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ മോൻ ഹാലിനെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കുന്ന ഉത്സവമാണ് അപ്പം നമ്മുടെ നാട്ടിലെ പോലെ എഴുത്തിനിരുത്തുന്ന പരിപാടിയൊന്നുമില്ല ആശാവാരമൊന്നുമില്ല അപ്പം ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞു കാരണം ഞാൻ പഠിക്കുന്ന സമയത്തെല്ലാം മിടുക്കനായിരുന്നുല്ലോ പിന്നെന്തൊക്കെ വേണം ഈശോ ജീസസ് ജെസ് യു എസ് ജീസസ് അപ്പൊ എല്ലാവരോടും ഒരു ബൈ പറഞ്ഞേ വീട്ടിൽ നിന്ന് നമുക്കൊരു ഒരു ഏകദേശം ഒരു 8 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ അതൊരു ചെറിയ ബസ് റൂട്ടും കൂടിയാണ് ഇവിടെ സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്റർ ആണ് 30 കിലോമീറ്റർ അല്ല 30 മൈൽ ആണ് നല്ല വെയിലുള്ള ഒരു ദിവസം ഉണ്ടോ നല്ല തണുപ്പുണ്ടെങ്കിൽ ഇപ്പം ടെമ്പറേച്ചർ 10 ആണ് ടെമ്പറേച്ചർ പക്ഷേ നല്ല വെയിലുണ്ട് അപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അത്യാവശ്യം വെയിലുള്ള ഒരു ദിവസമാണ് അപ്പം മരങ്ങളുടെയൊക്കെ മൊത്തം ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടേ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് നിൽക്കുന്നു
നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് റൺകോൺ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. റൺകോൺ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ഒരു അടുത്താണ്. ആദ്യമായിട്ട് ഞങ്ങള് അവനെ നഴ്സറി കൂടെ ആക്കി. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ഫീലിങ്സിലാണ് നിൽക്കണേ. എന്താ പറയാ, പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് കാരണം അവനിങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെ മാത്രമായിട്ട് നിന്നാൽ അവനെ കൂട്ടുകാരെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറാണ് ടൈം പറഞ്ഞത്. പുള്ളി അവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. കരയോന്നറിയില്ല, കരയാൻ വഴിയില്ല. പുള്ളി നല്ല ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ നഴ്സറിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നാളെ മുതൽ അവന് റെഗുലർ ആയിട്ട് ക്ലാസ് ആരംഭിക്കും. നമ്മളിന്ന് ഹാലിനെ നഴ്സറി സ്കൂളിൽ ചേർത്തേക്കണെന്ന് പറയണത്, ശരിക്കും അവന് 3 വയസ്സായിട്ടില്ല. അപ്പൊ 3 വയസ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 15 hours വീക്കിലി ഫ്രീ ആണ്. അപ്പൊ പെർ ഡേ നമുക്കൊരു 3 hours വെച്ചിട്ട് ഫ്രീ ആണ്. ഇവരെ അത്ര ടൈം നമുക്ക് അവിടെ ഇരുത്താൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മള് പേയ്മെന്റ് കൊടുത്തിട്ടാണ് അവനെ നഴ്സറിയിൽ ചേർത്തേക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നഴ്സറിയിലെ പോലെ തന്നെയാണ് ഇവിടെയും. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളും എഡ്യൂക്കേഷൻ്റെ ഒക്കെ രീതികൾ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനിയൊരു 3 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവനെ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ അവനും ഒരു ഒന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അവനെ ഒരു അവനും ഒന്ന് ഫ്രീ ആവുമല്ലോ. ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഗെയിംസൊക്കെയാണ് ഇവിടെ കൂടുതലും. അപ്പം നമ്മുടെ നാട്ടിലും ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടേ, നമ്മുടെ കുഞ്ഞനെ നമ്മൾ നഴ്സറിയിലാക്കിയില്ലേ? നഴ്സറിയിലാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇവിടെ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പം ചേട്ടൻ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ട് അവനെ നഴ്സറിയിലാക്കിയിട്ടും എല്ലാത്തിനും പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ പഠിച്ചു വളർന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് മാറിയിട്ട് പിള്ളേരൊക്കെ നല്ല രീതിയിലേക്ക് കുറച്ചും കൂടി അടിപൊളി രീതിയിലേക്കുള്ള ഒരു അവരൊരു നല്ല രീതിയിൽ അവർ തുടക്കം വയ്ക്കാനുള്ളത്. ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ച സ്വപ്നം കണ്ട പോലത്തൊരു അല്ലെങ്കിൽ മനസ്സിലൊക്കെ വിചാരിച്ച പോലത്തെ ഒരു വമ്പൻ സ്ഥാനത്തിലേക്കാണ് അവരെത്തിയേക്കണേ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളും നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസൊക്കെ നമ്മളെ ആദ്യമായിട്ട് നഴ്സറിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരും ഇതുപോലത്തെ ഫീലിങ്സൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പഠിക്കുമ്പോൾ എന്ന് പറയുക, ഇല്ലായ്മകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു ഇമോഷണലി ഫീൽ വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ച മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഫുഡ് കൊടുക്കണം. അത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് അവർക്ക് വേണ്ടിയിട്ട് കുറേ സേവിങ്സ് ഉണ്ടാക്കി വെക്കാനോ കുറേ സ്ഥലം വാങ്ങാനോ വീട് വെക്കണോ ഒന്നും ആഗ്രഹമില്ല. എഡ്യൂക്കേഷൻ നന്നായിട്ട് കൊടുക്കുക, നല്ല ഫുഡ് കൊടുക്കുക, അത്യാവശ്യം നല്ല ഡ്രസ്സ്, താമസിക്കാൻ ഒരു സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീട്, അതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ. മക്കളെ അതിൽ അത്രയും തന്നെ നിർത്തണമെന്ന് നമുക്ക് ആഗ്രഹം. പിന്നെ അവരെ സ്വയമായിട്ട് അധ്വാനിച്ച് അവരുടെ വഴികളൊക്കെ കണ്ടെത്തട്ടെ. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിലേക്ക് നല്ല അത് വെച്ച് നോക്കുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയല്ലോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നാൾ കൊച്ചിന് വീട്ടിലിരുത്തി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവനൊരു വലിയ ആളായ പോലെ നമുക്ക് തോന്നണേ. സ്കൂളിലൊക്കെ പോണ കാര്യം നഴ്സറി ആണെങ്കിലും ഒരു ഒരു ഫീലുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷമാണ്, ഒരുപാട് സന്തോഷമുണ്ട്. മക്കളെങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നല്ല കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള സ്കൂളുകളിലൊക്കെ ചേർക്കാൻ പറ്റുന്നത് വേറെ യു കെ പോലത്തെ ഒരു രാജ്യത്ത് മനസ്സ് നിറച്ച സന്തോഷം. എല്ലാത്തിനും അടിപൊളി. നൽവി, എന്താണ് കുഞ്ഞു ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായ ഒരു അമ്മ എന്നുള്ള രീതിയിലുള്ള ഫീലിംഗ്? എനിക്ക് മിക്സ്ഡ് ഫീലിങ്സ് ആണ്. ആദ്യമേ തന്നെ സന്തോഷത്തിൻ്റെ കാര്യം പറയാം. സന്തോഷമുണ്ട് അവനവിടെ ചെന്ന് എല്ലാവരൊക്കെ ആയിട്ട് കൂട്ടായി, പെട്ടെന്ന് എല്ലാവരൊക്കെ ആയിട്ടൊക്കെ മിംഗിളായി, എല്ലാം അവിടെ നിന്ന് കളിക്കണമൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ച അവനെ ഇങ്ങനെ പമ്മി പമ്മി നിൽക്കുമായിരിക്കും എന്നോർത്തു. പക്ഷേ അവനെ എല്ലാവരൊക്കെ ആയിട്ടൊക്കെ നല്ലതായിട്ട് ഇതായി, അതല്ലെങ്കിൽ സന്തോഷമുണ്ട്. പിന്നെ ഒരു സങ്കടം, അവൻ കൂടെ ഇല്ലല്ലോ എന്നുള്ള, അത്ര നേരമൊക്കെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു ഇത്. എന്നാലും അവൻ്റെ ഭാവിയും പിന്നെ എല്ലാം ഓർക്കുമ്പോഴത്തേനും എല്ലാം നല്ലതിനാണല്ലോ. അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ നമ്മളെല്ലാം കടന്നുകൊണ്ടതല്ലേ. ആദ്യമായിട്ടായിരുന്നു ഒരിത്. അങ്ങനെ തന്നെ ഇമോഷണൽ ആക്കി കഴിയുന്നുണ്ടോ? ഇല്ല, സങ്കടമൊന്നുമില്ല. പിന്നെ ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഈ അരമണിക്കൂർ അങ്ങോട്ട് പോകുന്നില്ല, കുറെ നേരം ആവുന്നത് പോലെ ഉണ്ടായിരിക്കോ. ഇത് അവന്റെ ലൈഫിൽ മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ലൈഫിലെ ഏറ്റവും വലിയൊരു ഇതല്ലേ. ഞങ്ങളപ്പോ അരമണിക്കൂർ കഴിഞ്ഞ അവനെ കൊണ്ടുവരാൻ ചെന്നെ. അപ്പൊ പുള്ളി പറയണേ ആള് വന്നില്ല എന്ന് പറയണേ, ആൾ അവിടെ തന്നെ ഇരിക്കാണ്. അങ്ങനെ ഞങ്ങള് അപ്പൊ സാധാരണ പിള്ളേർക്ക് അറിയാല്ലേ, ഇവനാണെങ്കി അവൻ പറയണേ അവൻ ഇനി ഇപ്പൊ വന്നില്ല, ഞാൻ കളിച്ചുകൊണ്ടിരിക്കാണ്, ഞങ്ങളോട് അവിടെ നിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി നേരം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല, പെർമിഷൻ ഇല്ല. അപ്പൊ അതുകാരണം ഞങ്ങള് എന്നാ 3:30 ക്ലാസ് അവസാനിക്കണേ. അപ്പൊ അതുവരെ അവനവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് അവിടുത്തെ പുറത്തേക്ക് ഇറങ്ങി. അവരെ സ്മാർട്ട് ബോയ് കുറെ നേരം ഞങ്ങളെ കാണാണ്ട് അടിപൊളിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാണ്. ഞാൻ വിചാരിച്ചു ഇവൻ ഭയങ്കര അടിപൊളിയായിട്ട് ഇരിക്കുന്നു വിചാരിച്ചു. കുറെ നേരം ഞങ്ങൾ കാണാണ്ട് കഴിഞ്ഞിപ്പോ പുള്ളി ചെറിയ കരച്ചിൽ തുടങ്ങി. ഇവിടെ നോക്കി ഒന്ന് കരച്ചൊക്കെ ഇതിനകത്ത് നോക്കിട്ടും മലയാളികളുടെ ആ സ്വഭാവം കാണിച്ചു നമ്മുടെ കുഞ്ഞു. അവൻ അടിപൊളിയായിട്ട് കുറച്ചു നേരം ഞങ്ങൾ കാണാണ്ട് ഇപ്പം അടിപൊളിയായിട്ട് കരഞ്ഞു കരഞ്ഞ് ആളെ ഒരു ചോക്ലേറ്റ് കൊടുത്ത് ഹാപ്പിയാക്കി ഇരിക്കുകയാണ്. നമുക്ക് കുഞ്ഞിനോട് ചോദിക്കാട്ടോ, സ്കൂളിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇല്ല. ഇനി സ്കൂളിൽ പോകണുണ്ടോ പിള്ള? പിള്ള അപ്പനും അമ്മേനെ കാണാണ്ട് ഒരുപാട് സങ്കടപ്പെട്ടോ? എന്റെ മോൻ കരഞ്ഞാ? എങ്ങനെ കരഞ്ഞത്? കുഞ്ഞിൻ്റെ ആദ്യത്തെ ദിവസം അങ്ങനെ ക്ലാസ്സെല്ലാം ഗംഭീരമായിട്ട് നടന്നു, ഭംഗിയായിട്ട് പോയി. അപ്പോൾ പുള്ളി അങ്ങനെ അവസാനം കരഞ്ഞു അടിപൊളി. അല്ലാണ്ട് അപ്പനമ്മേനെയും കാണാണ്ട് പേടിച്ചു നില വിളിച്ചതല്ല. ആണോ, യൂണിഫോം കിട്ടാത്ത കാരണമാണ് കരഞ്ഞതല്ലേ? നാളെ സ്കൂളിൽ പോയാലോ? നാളെ ഓക്കെ അല്ലേ? നാളെ കരയില്ല? ആ അമ്മയപ്പനും കൂടെ വന്നില്ലെങ്കിലും കരയില്ലല്ലോ. ആ ഓക്കെ. യൂണിഫോം ഇല്ലാന്ന് ഇട്ട് കരഞ്ഞ കൊണ്ടാണ് കുഞ്ഞു കരഞ്ഞത്. നാളെ ഇനി അപ്പൊ നാളെ ക്ലാസ്സിൽ പോകുമ്പോ നമുക്ക് കാണാം.
ആ യൂണിഫോം കൊണ്ട് പോകട്ടോ. ആ ഓക്കെ, അപ്പൊ ബൈ ബൈ എന്ന് പറഞ്ഞേ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഒരു ബൈ പറഞ്ഞു, ബൈ.